എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്സിൻ്റെ വീഡിയോസ് കണ്ടു, അത് കാണാത്തവർ പുതുതായി വന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടിപ്സൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ ടിപ്പ്, എൽ പി ജി ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അറിവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഴയ കുറ്റി കഴിഞ്ഞിട്ട് പുതിയത് മാറ്റി വയ്ക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ആ ഒരു റെഗുലേറ്റർ എടുത്തിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഫിറ്റ് ആവില്ല, ഇങ്ങനെ ലൂസായ പോലെ നിൽക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ അതിൻ്റെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ സ്മെല്ല് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ലീക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും നമുക്ക് സ്മെല്ല് അറിയുമ്പോൾ തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, അതിൻ്റെ ഉള്ളിലൊരു വാഷറുണ്ട് ഈ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ. ഒന്ന് ടോർച്ചടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കുഞ്ഞു വാഷറാണ് അതിൻ്റെ ആ ഒരു ഉള്ളിൽ. അത് നമ്മൾ എടുത്തിട്ട് മാറ്റണം കേട്ടോ, അതാണ് ആ ഒരു പ്രോബ്ലം. അപ്പോൾ ഒട്ട് മിക്കവാറും ആ ഒരു പ്രോബ്ലമൊക്കെ സോൾവ് ആവും. അപ്പോൾ അത് നമുക്ക് അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊണ്ടുവരുന്നവർ ചെയ്തു തരും. പക്ഷേ ഇപ്പോഴത്തെ സമയത്തൊക്കെ നമുക്ക് അത് ബുദ്ധിമുട്ടല്ല, അവരെ വിളിക്കണം, അതൊക്കെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ കുത്തി കൊടുക്കുക, അതിങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ ഒരാൾ രണ്ടാളുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് കറക്റ്റ് അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക, അപ്പോൾ അതിങ്ങനെ പൊന്തി വരും ആ ഒരു വാഷർ. അപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കടത്തിയിട്ട് അതുകൊണ്ട് പെട്ടെന്ന് മുകളിലേക്ക് പൊന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തെറിച്ച് പോരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയതിൻ്റെയും പഴയതിൻ്റെയും വാഷറുകൾ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ പഴയതിൻ്റെ വാഷർ എടുത്തിട്ട് പുതിയതിനെ ഇട്ട് കൊടുക്കുക. പഴയത് ഇത്ര ദിവസം വർക്ക് ചെയ്തിരുന്നതല്ല, അതിൻ്റെ വാഷറിന് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. പുതിയത് ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ ഒരു വാഷർ ലൂസൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ ലീക്ക് വരുന്നത്. അപ്പോൾ പഴയതിൻ്റെ വാഷർ എടുത്തിട്ട് പുതിയതിനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഗുലേറ്റർ എടുത്തിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, ഗ്യാസ് ലീക്കൊന്നും ആവില്ല. നമുക്ക് സ്മെല്ല് കേൾക്കുമ്പോൾ അറിയാം. ചെറുതായിട്ടൊന്ന് ആ വാഷറിനൊന്ന് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വയ്ക്കുക. അതിനുശേഷം ആ ഒരു നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക ഉള്ളിലേക്ക്. അപ്പോൾ കറക്റ്റ് ഇരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. കുത്തിയെടുക്കാനാണ് കുറച്ച് പാട്, ഇടാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങനത്തെ ലീക്കൊക്കെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസ് ആവും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആ പ്രോബ്ലം വരുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ പ്രോബ്ലം ഇല്ല കേട്ടോ. ഗ്യാസ് കൊണ്ടുവരുന്നവരെന്നെ നമ്മളോട് പറയും നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന്. അതോടുകൂടി പിന്നെ ഞങ്ങൾക്ക് ധൈര്യമായി. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാറൊക്കെ കുറേ ദിവസം എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ, ഉപയോഗിക്കാണ്ട് ഷെഡിലൊക്കെ ഇടുന്ന സമയത്ത് വീടിൻ്റെ പുറത്ത് എലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ എലികളെങ്ങനെയെങ്കിലും കാറിൻ്റെ ഉള്ളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കുഞ്ഞെലികളൊക്കെ ഏതെങ്കിലും ചെറിയൊരു ഗ്യാപ്പിലൂടെയൊക്കെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് സീറ്റൊക്കെ കടിക്കുന്ന പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പുറത്ത് എലിശല്യം ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വണ്ടി എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ, കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ട് സീറ്റിലൊക്കെ ഒന്നിങ്ങനെ തൂക്കി കൊടുക്കുക, വിതറി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എലികൾ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ അവർക്ക് ഇങ്ങനെ ആ മൂക്കൊണ്ട് ഇങ്ങനെ സ്മെല് ചെയ്യുന്ന സമയത്ത് പൗഡർ ഇങ്ങനെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറില്ലേ, അപ്പോൾ അവരെന്തായാലും അങ്ങനെ നിൽക്കില്ല, വണ്ടിയുടെ ഉള്ളിൽ നിൽക്കാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ സീറ്റോ അങ്ങനെ കടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, യൂസ്ഫുൾ ആണ്. അടുത്തൊരു ടിപ്പ്, നമ്മൾ സാമ്പാറൊക്കെ വറുത്തരച്ച് വയ്ക്കുന്ന സമയത്ത് തേങ്ങ വറുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം കുറച്ച് തോരപ്പരിപ്പ് തന്നെ കുറച്ച് എടുത്തിട്ട് ആ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഉഴുന്നും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉഴുന്നും പരിപ്പ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് വറക്കുകയാണെങ്കിൽ, അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു വറുത്തരച്ച കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. തുവരപ്പരിപ്പ് ഇതുവരെ അരച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് അരച്ച് നോക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്പ്, ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഒരു തൊലി എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി കുറച്ചധികം തന്നെ വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാലൊക്കെ വാങ്ങി വെച്ചിട്ട് ചിലപ്പോൾ കുറച്ചൊരു ടൈമൊക്കെ ഒന്ന് വൈകിയിട്ട് കാച്ചുകയാണെങ്കിൽ ചില സമയത്ത് പാല് പിരിയാറുണ്ട്. അപ്പോൾ നമുക്ക് വിഷമമാണ് ഇങ്ങനെ വെറുതെ കളയേണ്ട
ഉണ്ടല്ലോ പാല്, നമ്മളിങ്ങനെ പിരിഞ്ഞു എന്ന് വിചാരിച്ച് കളയേണ്ട ആവശ്യമില്ല. അത് കേടായിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു തുണിയിലൊക്കെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. സ്ട്രെയിനറിൽ വെച്ചിട്ട് അതിന് നന്നായിട്ട് വെള്ളം കളഞ്ഞ് ചെറുതായിട്ടൊരു നല്ല വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ വെള്ളം കളഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പരത്തി ഒരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പനീറായില്ലേ, പനീറായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ അത് പിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇനി പാലൊന്നും കളയേണ്ട. അതുപോലെ തന്നെ ആ ഒരു വെള്ളം, നമ്മൾ അരിച്ചിടുന്ന വെള്ളം നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ്. അത് വളമായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പനീർ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ പാല് പിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കളയാതെ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പാല് പിരിഞ്ഞാലുള്ള കാര്യമാണ്. ഇനി പിരിയാണ്ടിരിക്കാനുള്ള ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ചില സമയത്ത് ഇതുപോലെ കാച്ചുമ്പോഴേ തന്നെ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് ലേറ്റായി, ഇതിപ്പോൾ പിരിയാനുള്ള സാധ്യത ഉണ്ടെന്ന്. അങ്ങനെ പിരിയുന്നു തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് നുള്ള് ഇതുപോലെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് തിളപ്പിക്കുക. അപ്പോൾ പാല് പിരിയാണ്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റും. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വറ്റൽ മുളകൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൂപ്പലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ വറ്റൽ മുളകിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇപ്പോൾ ഞാൻ ദേ അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് ചൂടാകുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ വറ്റൽ മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോഴും ഉണ്ട് ഒരു ടിപ്പ്, നമ്മുടെ ആ ഒരു വല്ലാത്തൊരു പുകച്ചിലും ആ ഒരു എരിവൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നമ്മൾ ഈ വറ്റൽ മുളക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് കുറച്ച് കല്ലുപ്പും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കളറ് ചേഞ്ച് ആയി വന്നാൽ മതി. അപ്പോൾ അങ്ങനെ വീർത്ത് ഇങ്ങനെ വരും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് അത് തണുക്കുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത്ര പെട്ടെന്ന് അത് കേടാവില്ല. ഇനി ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ കറികളിലൊക്കെ നമ്മൾ ചേർക്കുന്ന ക്രഷ്ഡ് ചില്ലി ആയി കിട്ടും. അപ്പോൾ അതും നമുക്ക് ഇങ്ങനെ ചെയ്യാം. മഴക്കാലത്താണ് ഈ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ പിന്നെ വെയിൽ കൊള്ളിച്ചാൽ മതി, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയ്ക്കും ടിപ്പുകളൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞതിൽ ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഈ വീഡിയോനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ടിപ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതുതായി വന്നവരൊക്കെ ചാനലിലൊന്ന് കയറിയിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞുതരിക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അതും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുമല്ലോ. ഓരോരുത്തർക്ക് തന്നെ ഇങ്ങനെ കമൻറ്റിലൂടെ റിപ്ലൈ കൊടുക്കുമ്പോൾ കുറച്ച് പാടാണ്, കുറച്ച് അധികം കാര്യങ്ങളൊക്കെ എഴുതണ്ടേ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള കൊച്ചു കൊച്ചു ടിപ്സും അതുപോലെ കുഞ്ഞു കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹം എനിക്ക് കമൻറ്റിലൂടെ കമൻറ്റ് വായിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്നതിലും വളരെ സന്തോഷം. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി. താങ്ക്.